Hey guys, welcome back to my channel LushLife. Naale Diwali aanu. So njan vicharichu ningal ellavarum onnu Diwali vishayam varamna. So adinte oppam thanne nalla simple aayittu korchu ingredients vechu undakkan pattiya nalla oru sweet inde recipe aayittu koodi varamnu vicharichu. So njan innu undakkan povunnathu besan laddu aanu. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ലഡു ആണിത്. ബേസൻ ലഡു നമ്മുടെ കർദ്ദമാവ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. നല്ല ഈസിയാണിത്. സോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അടിച്ചു പൊളിച്ച് ദീപാവലിയൊക്കെ ഒന്ന് ആഘോഷിക്കണം. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബേസൻ ലഡു ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് ബേസൻ ഫ്ലോർ ആണ്, നമ്മുടെ കടലമാവ്. കടലമാവ് ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിച്ചു വെച്ചിട്ടുണ്ട് കട്ടകളൊക്കെ ഒന്ന് പോവാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു 5-6 ഏലക്ക കൂടി ഇട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തത്. സെപ്പറേറ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നെയ്യാണ്. ഞാനിവിടെ 1/4 കപ്പ് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കൂടി പിന്നെയും വേണ്ടി വരും. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് റേസിൻസ് ഗാർണിഷ് ചെയ്യാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ നട്ട്സ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മേളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നട്ട്സ് ആണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. സോ നമ്മുടെ ബേസൻ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഗീ ഇട്ട് കൊടുക്കാം. സോ ഇത് 1/4 കപ്പ് നെയ്യാണ് ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്നതാണ്. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് എന്ന് ഞാൻ പറയുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെയാണ്. അപ്പോൾ കപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് ഉരുകി വരണം. എന്നിട്ട് ഇതിലോട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോവും, കുറച്ചൊരു ബേൺഡ് ഫ്ലേവർ പോലെയൊക്കെ വരും. സോ അതുകൊണ്ട് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കടലമാവിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് ഒരു ഏകദേശം ഒരു 8-10 മിനിറ്റ്സോളം ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. സോ ഒരു 8-10 മിനിറ്റ്സോളം ഒന്ന് ചെയ്താൽ മതിയാവും. ഞാനിനി ഷുഗർ പൊടിച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്തും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഷുഗറൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ആ ഷുഗറൊന്ന് മെൽറ്റായി തുടങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ ഈ സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി. എന്നിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇനി ഇതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ബോളാക്കി നോക്കാം. ബോൾ ആവുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു ഇത്തിരി സോഫ്റ്റ് ആവണം എന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഉരുക്കി നല്ല ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നെയ്യെങ്ങാനും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് നല്ല ചൂടോടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര നെയ്യാണെന്ന് വെച്ചാൽ അത്രയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലും ആവരുത്, കുറവും ആവരുത്. ഇപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ ഈ ബോൾസ് ആക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം, പക്ഷേ നമുക്ക് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂട്. ഇനി നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 12 ലഡു ഇതിൽ നിന്ന് കിട്ടും. ഒരു റേസിൻ അല്ലെങ്കിൽ നട്ടോ എന്തെങ്കിലും വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഇവാനും യോഹാനും റേസിൻസ് ആണ് ഇഷ്ടം. സോ അതുകൊണ്ട് നട്ട്സ് ഒന്നും വെച്ചില്ല, റേസിൻ ആണ് വെച്ചത്.
അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ബേസൻ ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ ചെയ്യാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡു ആണിത്. അങ്ങനെ നമ്മുടെ ബേസൻ ലഡു റെഡിയായി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹാപ്പി ദിവാലി.